ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എംബ്രേസ് ഓഫ് സെർപ്പന്റ് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിലിം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂറോപ്യൻസുകൾ അതായത് കോളനൈസേഴ്സുകൾ എങ്ങനെയാണ് നമ്മുടെ ആമസോണിയൻ ഫോറസ്റ്റിലും എത്തിപ്പെട്ടത് എന്നാണ്. അപ്പോൾ ഈ ഒരു എംബ്രേസ് ഓഫ് ദ സെർപ്പന്റ് എന്നുള്ള ആ ഒരു ഹെഡിങ് നോക്കുക അല്ലേ. എംബ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടിപ്പുണര എന്നാണ്. ഓഫ് ദ സെർപ്പന്റ്, സെർപ്പന്റിൻ്റെ ആ ഒരു ഹഗ്ഗിങ്, എംബ്രേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ സെർപ്പന്റ് എന്താ ആരെയാണ് കാണിക്കുന്നത്? കോളനൈസേഴ്സിനെയാണ് കാണിക്കുന്നത്. കോളനൈസേഴ്സുകൾ ആരെ കെട്ടിപ്പിടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്? ആമസോണിയൻ ഫോറസ്റ്റിനെ കേട്ടോ. അപ്പോൾ ഈ സെർപ്പന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ആദം അല്ലേ, ആ ഒരു ഇതുണ്ടല്ലോ, ഏദൻ ഗാർഡൻ, ആ ഒരു ഗാർഡനിലും നമ്മുടെ ഈവിനെ അറ്റംപ്റ്റ് ചെയ്തത് ആരാണ്? സെർപ്പന്റ് ആണല്ലേ. അപ്പോൾ ആ ഒരു സെർപ്പന്റിനെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. സെർപ്പന്റിനെ, എംബ്രേസ് ഓഫ് ദ സെർപ്പന്റ് എന്ന് ഇവിടെ സെർപ്പന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കോളനൈസേഴ്സിനെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കോളനൈസേഴ്സുകൾ ഈ ഒരു ആമസോണിയൻ ഫോറസ്റ്റിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള ഒരു കാര്യമാണ് കോളനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ട് ജേണിയാണ് നടക്കുന്നത്. അതായത് രണ്ട് പ്രാവശ്യം രണ്ട് ക്യാരക്ടേഴ്സുകൾ ഈ ഒരു ആമസോണിയൻ ഫോറസ്റ്റിലോട്ട് പോകുന്നതും, അവിടെ ആ ഒരു ആമസോണിയൻ ഫോറസ്റ്റിലുള്ള ഒരു യങ്സ്റ്റ് ആയിട്ടുള്ള ആ ട്രൈബിലായിട്ടേക്കും യങ്സ്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, കരമക്കാട്ടെ എന്നാണ് പറയുക. അദ്ദേഹം ഇവരെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നതും എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള ക്യാരക്ടേഴ്സുകൾ ആരൊക്കെയും നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് കരമക്കാട്ടെ, പിന്നുള്ളതാണ് ആദ്യമായിട്ട് ആ ഒരു നമ്മുടെ ഈ ഒരു ആമസോണിയനിലേക്ക് വിസിറ്റ് ചെയ്യുന്ന വൈറ്റ് മാന്, അതായത് കോളനൈസർ ആരാണ്? തിയോ എന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു വൈറ്റ് മാന് തിയോഡർ, ജർമ്മൻ എത്നോളജിസ്റ്റ് ആണ്, നമ്മൾ തിയോ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. പിന്നുള്ളത് സെക്കൻഡ് ജേണി പോകുന്നത്, സെക്കൻഡ് ജേണി പോകുന്നത് പിന്നീടൊരു 30 വർഷം 40 വർഷം എത്രയും കഴിഞ്ഞിട്ടാണ് കേട്ടോ. കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പോകുന്നത് ഇവാനാണ് കേട്ടോ. ഇവാൻ ഒരു അമേരിക്കൻ ബൊട്ടാണിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ഇവരുടെ ഗൈഡായിട്ട് വരുന്നതാണ് മണ്ടൂക്ക. പിന്നെ ഇതിൽ സ്പാനിഷ് പ്രീസ്റ്റ് ഉണ്ട്, പിന്നെ ക്രൂവൽ ബ്രസീലിയൻ മെസ്സിൻ. അതൊക്കെ ആ ഒരു ഇതെത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു സമ്മറിയിലോട്ട് നോക്കാം. അപ്പോൾ ഈ വൈറ്റ് മെന്നുകൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഈ ഒരു ആമസോണിയൻ ഫോറസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരുപാട് ഇൻവേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരെ ഒരുപാട് അക്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവരൊരു ട്രൈബൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ട്രൈബിലുള്ള ഏറ്റവും അവസാനമുള്ളൊരു ആൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു ട്രൈബിലുള്ള കേട്ടോ. അപ്പോൾ ആ ഒരാളാണ് ഈ ഒരു കരമക്കാട്ടെ എന്ന് പറയുന്ന ആൾ കേട്ടോ. യങ്സ്റ്റ് ആണ് ആ ഒരു ട്രൈബിലെ ഏറ്റവും അവസാനമുള്ള യങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അത് വൈറ്റ് ഇൻവേഡേഴ്സുകളാണ് കേട്ടോ ആ ട്രൈബിനൊക്കെ നശിപ്പിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ ഒരു ആൾ കരമക്കാട്ടെ എന്നുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, വൈറ്റുകാരെ തന്നെ കാണുന്നതും കേൾക്കുന്നതൊക്കെ ദേഷ്യമാണ്. കാരണം അദ്ദേഹത്തിന് ട്രൈബ് മുഴുവനും ഇൻവേഡ് ചെയ്തത് ആരാണ്? ഈ വൈറ്റ് മെനുകളാണ് അല്ലേ. അങ്ങനെ ഈ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആര് വരുവാണ്? നമ്മുടെ ഫസ്റ്റ് ജേണി, ഫസ്റ്റ് ജേണിൽ ആരാണ് വരുന്നത്? തിയോയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗൈഡായിട്ട് വരുന്ന ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ക്ലോസ് ഫ്രണ്ടും ആണ് ഗൈഡും ആണ് മണ്ടൂക്ക എന്ന് പറയുന്ന ആൾ കേട്ടോ. അപ്പോൾ അവരൊരു ബോട്ടിലാണ് വരുന്നത്. അങ്ങനെ ആരൊക്കെയാണ് വരുന്നത്? തിയോയും മണ്ടൂക്കയും. മണ്ടൂക്ക ആരാണ്? തിയോയുടെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവരെന്തിനാണ് വരുന്നത്? ഈ ഒരു നമ്മുടെ തിയോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ അദ്ദേഹം. അദ്ദേഹം വളരെ സിക്കാണ്, ഭയങ്കരമായിട്ട് സിക്കാണ്, മരിക്കാനുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവർ രണ്ടാളും മണ്ടൂക്കയും ആ ഒരു തിയോയും നമ്മുടെ കരമക്കാട്ടയോട് പറയുകയാണ്, ഞങ്ങൾക്ക് എക്രോണ പ്ലാന്റ് വേണം. എക്രോണ പ്ലാന്റ് എന്ന് വെച്ചാൽ ആ ഒരു പ്ലാന്റ് കഴിച്ചാൽ നമുക്ക് ഏതൊരു സിക്കും പെട്ടെന്ന് സുഖമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് എക്രോണ പ്ലാന്റ് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്, അതൊന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കരമക്കാട്ട് ഒരു കാരണവശാൽ അവർ സമ്മതിക്കുന്നില്ല. കാരണം എന്താണ്, കരമക്കാട്ടിക്ക് ഇഷ്ടമല്ല വൈറ്റ് മാനല്ലേ, കാരണം അവരാണ് നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം പറയും, അപ്പോൾ ഒന്നും അദ്ദേഹം സമ്മതിക്കില്ല. പിന്നെ അവസാനം പറയുമ്പോൾ ഓക്കെ എന്നെ സഹായിക്കാം എന്ന് പറയുകയാണ് കേട്ടോ.
അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് പിന്നീട് ജേണി തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവരിങ്ങനെ പോകുന്നതിനിടയ്ക്ക് അവരൊരു കൊഹിന്യൂ ട്രൈബ് എന്ന് പറയുന്ന ആ ട്രൈബ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ അവിടെ നിന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകും. അങ്ങനെ ആ ഒരു ട്രൈബുമായിട്ട് അവർ ഭയങ്കരമായിട്ട് അമ്യൂസായിട്ട് സോങ്ങും ഡാൻസും ഒക്കെ ചെയ്യും കേട്ടോ നൈറ്റിൽ. ദ പെർഫ്യൂം പെർഫോം സോങ് ആൻഡ് ഡാൻസ് വിത്ത് ദാറ്റ് കൊഹിന്യൂ ട്രൈബ്സ് കേട്ടോ. അമ്യൂസ് ചെയ്യുമെന്നാണ്. പക്ഷേ പിന്നീട് പെട്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കോമ്പസ് കാണാനില്ല, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് മനസ്സിലാവണം. അപ്പോൾ ഈ കോമ്പസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നോളജാണ് കേട്ടോ, ആ ഒരു അറിവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പസ് ഒരിക്കലും ഈ ഒരു ആളുകൾക്ക് കിട്ടാൻ പാടില്ല. കാരണം ഇവരാണല്ലോ, ഇവർ സുപ്പീരിയറായിട്ട് നിൽക്കണമെങ്കിൽ ഇവർക്ക് അത് കിട്ടരുത്. അതായത് ഈ ആമസോണിയൻ ട്രൈബ്സിനും പീപ്പിൾസിനും അത് കിട്ടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അതെന്താണ്, അത് കിട്ടിയാൽ അവരെന്താവും, ഇവരുടെ മാതിരി ഉയർന്നു വരും എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. അത് ഇവരുടെ ഒരു ധാരണ അങ്ങനെയാണല്ലേ, അതായത് ഇവർക്ക് അത്രയ്ക്ക് മുന്തിയത് ആയിട്ട് അവർ നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോമ്പസ് കിട്ടിയാൽ ഇവരും ഭയങ്കരമായിട്ട് ഇവരുടെ പോലെ പ്രൊഡക്റ്റീവായിട്ട് നല്ല ഹൈ ആവും, ഇവരെക്കാളും മുമ്പിലാവും എന്നുള്ളൊരു തോട്ട് ഇവർക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ അതോട് അവിടെയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ജേണി എൻഡ് ആവുന്നത് കേട്ടോ. പിന്നീട് സെക്കൻഡ് ജേണി നമ്മുടെ ഇവാൻ്റെ ജേണിയാണല്ലേ, അത് ഒരു 30-40 വർഷം കഴിഞ്ഞിട്ടാണ് ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇവാൻ ഒരു അമേരിക്കൻ ബോട്ടാണിസ്റ്റാണ് കേട്ടോ, ബോട്ടാണിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. അദ്ദേഹം ആമസോൺ കാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു സാക്രഡ് പ്ലാന്റ് ആയിട്ടുള്ള എക്രോണയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ആൾ വന്നിട്ടുള്ളത് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ സിക്ക് രോഗം മാറാൻ വേണ്ടിയിട്ടാണ് അല്ലേ. രണ്ടാമത്തെ ആൾ വന്ന ഉദ്ദേശം എന്താണ്, അദ്ദേഹത്തിന് ഈ ഒരു പ്ലാന്റ് വേണം. കാരണം ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റബ്ബറൊക്കെ ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇദ്ദേഹം വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കരംകാട്ടയെ ഇദ്ദേഹം മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കരംകാട്ട എന്താണ്, അപ്പോൾ ആ ഒരുപാട് വർഷമല്ലേ, 40 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ഓൾഡാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അറിവൊക്കെ കുറച്ച് പോയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് നിരസിക്കുകയാണ്, പറ്റില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഇവരെന്തോ പണം എന്തോ കൊടുക്കുന്നുണ്ട്, $2 കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സമ്മതിക്കുന്നുണ്ട്, പിന്നീട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ജേണിയിൽ കരംകാട്ട് ഗൈഡ് ചെയ്യാൻ തയ്യാറായി എന്നാണ്. പിന്നീട് ഇവരൊരു മിഷണറിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മിഷണറി എന്ന് വെച്ചാൽ ഇവരുടെ ക്രിസ്ത്യൻ മതം പ്രചരിപ്പിക്കാനുള്ള ഒരു സംഭവമല്ലേ, അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു റബ്ബറിന് വേണ്ടിയിട്ട് കൊളംബിയയും പെറും തമ്മിലൊരു വോർ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത്. കൊളംബിയയിലും പെറും തമ്മിലൊരു വോർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ കിൽ ചെയ്യപ്പെട്ടു. അപ്പോൾ അതിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, ഓർഫൻസ് ആയിട്ട് നിൽക്കൂല്ലേ, അനാഥകളായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഈ ഒരു മിഷനറീസുകൾ ഏറ്റെടുക്കും കേട്ടോ. ആ ഒരു മിഷനറീസ് ആരാണ്, യൂറോപ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ യൂറോപ്യൻസിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്, എന്താണ്, അവരുടെ ക്രിസ്ത്യൻ മതം പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് അവർക്കുള്ളത്, പ്രോഫിറ്റ് മേക്കിംഗ് ഉണ്ടല്ലേ, കാരണം ഈയൊരു റബ്ബറൊക്കെ അവിടുന്ന് കൊണ്ടുപോകണം, എന്നിട്ട് അത് നല്ല പ്രോഫിറ്റായിട്ട് അവർക്ക് വിൽക്കണം. ആ ഒരു ഉദ്ദേശമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ മിഷനറീസുകൾ സ്പ്രെഡ് ചെയ്യിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഈ പെറുവും കൊളംബിയയും തമ്മിൽ വോർ നടന്ന സമയത്ത് ഒരുപാട് ചൈൽഡുകൾ ഓഫൻസ് ആയിട്ടുണ്ട്. ആ ഓഫൻ ചൈൽഡിനെ ആരാണ് നോക്കുന്നത്, ഇപ്പോൾ യൂറോപ്യൻ മിഷനറീസുകളാണ് കേട്ടോ. അപ്പോൾ ഇവർ അവിടേക്കൊന്ന് വിസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ എത്ര ബ്രൂച്വലി ആണ് ഈ ഒരു മിഷനറീസുകൾ അവരെ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് കേട്ടോ. കാരണം അവരെ അടിക്കുക പലതും ചെയ്യുന്നുണ്ട് അവരെ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ തിയോ വന്നെന്നും ഈ ഒരു സ്ഥലത്തോട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സ്പാനിഷ് മിഷനറി അവർ ഭയങ്കരമായിട്ട് ബ്രൂച്വലി അടിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആരുടെ സമയമാണ്, ഇവാൻ്റെ സമയമാണല്ലേ. അപ്പോൾ ഇവാൻ്റെ സമയത്തുള്ള മിഷനറി ഭയങ്കര ക്രൂരമാണ്. അദ്ദേഹം സ്വന്തം മെസ്സിയ എന്നാണ്, സ്വന്തം ഒരു ഈശോ ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതുമാത്രമല്ല, അദ്ദേഹം അവിടുത്തെ വിമനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ബെഡിലോട്ട് വരെ കൊണ്ടുവരുന്നുണ്ട്, റേപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടോ. പിന്നെ അന്ന് നമ്മുടെ സ്പാനിഷ് മിഷനറി തിയോടെ കാലത്ത് സ്പാനിഷ് മിഷനറി നടത്തിയിട്ടുള്ള ആ ഒരു കുഞ്ഞു ഓഫൻസൊക്കെ ഉണ്ടാവും അല്ലേ, അവരൊക്കെ ഇപ്പോൾ എന്താണ് വലിയതായിട്ടുണ്ട്. പക്ഷേ അവരുടെ കൾച്ചറും ട്രഡീഷനും
ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ്ടോ. കാരണം വൈറ്റ് മാനുകളാണല്ലോ ഈ ഒരു മിഷനറിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു അവരുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള കൾച്ചറൊക്കെ അവരിൽ നിന്നും ഇറേസ് ആയിട്ട് പോയിട്ടുണ്ടെന്നാണ് കേട്ടോ. പിന്നെ പറയുന്നത് ഈ ഒരു മെസ്സിയ എന്ന് സ്വന്തം ഈശോ ആണെന്ന് വിചാരിക്കുന്ന ആ ഒരു മിഷനറിൻ്റെ വൈഫ് ഭയങ്കരമായിട്ട് സിക്കാണ്. അപ്പോൾ അദ്ദേഹം ആരെയും ട്രീറ്റ് ചെയ്യാൻ അയക്കില്ല. കാരണം ആർക്കും അദ്ദേഹമാണ് ഏറ്റവും വലിയത്, ഇനി എന്നെക്കാളും വലിയൊരാൾ വന്നാലേ അവളുടെ ഇത് സുഖാവുള്ളൂ എന്നുള്ളൊരു തോട്ടാണ് അദ്ദേഹത്തിന് കേട്ടോ. അങ്ങനെ ഇവർ മൂന്നാളും ആരുടെ കാലാണിപ്പോൾ ഇവാൻ്റെ കാലാണല്ലേ. മറ്റാളുടെ കാലത്ത് സ്പാനിഷ് മിഷനറി ഭയങ്കരമായിട്ട് ബീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവാൻ്റെ കാലത്ത് ഇല്ല, സ്വന്തം ഈ മെസ്സിയ എന്ന് വിചാരിക്കുന്ന ഒരു സ്പാനിഷ് മിഷനറാണ്. അങ്ങനെ ഇവർ മൂന്ന് പേരും, അതായത് ഇവാനും പിന്നെ ആ ഒരു ഇവിടെ കൂടെയുള്ള ഗൈഡും പിന്നെ നമ്മുടെ കരംകാട്ടയും കൂടിയിട്ട് ആ ഒരു സിക്കായിട്ടുള്ള വൈഫിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമ്മതപ്രകാരം കേട്ടോ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും, ഇദ്ദേഹത്തെ അനുവദിക്കും. കാരണം കരംകാട്ട് ഒരു യങ് ഓൾഡൊക്കെ ആയിട്ടുള്ള എന്തോ ഒരു തോന്നും നമ്മുടെ ആ ഒരു മെസ്സിയൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ അദ്ദേഹം വരാൻ പറഞ്ഞിട്ട് നമ്മുടെ കരംകാട്ട് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അസുഖമൊക്കെ സുഖമാക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇവർക്ക് മനസ്സിലാവണം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രീസ്റ്റിൻ്റെ സ്വഭാവം അത്രയ്ക്ക് ശരിയല്ല, ക്രൂവലാണെന്നൊക്കെ മനസ്സിലായിട്ട് അവരവിടെ നിന്ന് വേഗം പോവുകയാണ് ചെയ്തത് കേട്ടോ. മീൻസ് അവരവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. നൈറ്റിൽ അവർ വഞ്ചിയെടുത്തിട്ട് വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു രക്ഷപ്പെടുന്ന ആ ഒരു ജേണിയിലൂടെ നമ്മുടെ ഇവാൻ കിവാൻ ആദ്യം വന്നത് എന്തിനാണ്, ഭയങ്കര വെപ്പൺസൊക്കെ ആയിട്ട് എനിക്ക് റബ്ബർ വേണം അങ്ങനത്തെ ആ ഒരു രീതിയിലാണല്ലേ, റബ്ബർ കയറ്റുമതി ചെയ്യണം അങ്ങനെയുള്ളൊരു ബിസിനസ് മൈൻഡിലായിരുന്നു ഇവാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ജേണിയിലൂടെ അദ്ദേഹത്തിൻ്റെ തോട്ടിൽ ഒരുപാട് ചേഞ്ചസ് വരികയാണ് കേട്ടോ, ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിൽ വരികയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെപ്പൺസുകൾ ഒക്കെ ത്രോ എവേ ചെയ്യുകയാണ്, ഇതൊക്കെ വലിച്ചെറിയാണ്. അങ്ങനെ പിന്നീട് അദ്ദേഹം എക്രൂണ പ്ലാന്റ് കാണിച്ചു കൊടുക്കുകയാണ്, കരംകാട്ട് ഇദ്ദേഹത്തിന് എക്രൂണ പ്ലാന്റ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് എന്താ പറയുക, ആ ഒരു പ്ലാന്റൊക്കെ കിട്ടിയാലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം അദ്ദേഹം ഒരുപാട് ചേഞ്ചസ് വന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു ഫിലിം ആ ഒരു സമയത്താണ് കളറിലോട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ഫിലിം ഓടിയിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ആ ഒരു സമയത്ത് എക്രൂണ പ്ലാന്റ് കാണിക്കുന്ന സമയത്താണ് കളറിലോട്ട് മാറുന്നത് കേട്ടോ. പിന്നീട് ഈ ഒരു ഫിലിം തുടങ്ങുന്നതിൻ്റെ ആദ്യക്കന്നെ നമ്മുടെ കരംകാട്ടയുടെ ചുറ്റും ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. പിന്നെ എൻഡിങ്ങിലാവുമ്പോൾ നമ്മുടെ ഈ ഒരു ഇവാൻ്റെ ചുറ്റുമാണ് കേട്ടോ ബട്ടർഫ്ലൈസ് ഉള്ളത്. അപ്പോൾ അത് മെയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇനി അദ്ദേഹത്തിൻ്റെ സ്വന്തം കൺട്രിയിലോട്ട് പോകണ്ട, ഇവിടെ തന്നെ ഈ നേറ്റീവ്സിൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്നുള്ളൊരു തോട്ട് അദ്ദേഹത്തിൽ വരികയാണ് കേട്ടോ. അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത് ഈ ഒരു ഫിലിമിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ദ എഫക്റ്റ് ഓഫ് കൊളോണിയാലിസം ഇൻ ദ ആമസോൺ എന്നെഴുത, നമുക്ക് പിന്നെ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ വൈറ്റ് ആൻഡ് നേറ്റീവ്സ് ചെയ്ത, പിന്നെ അവരുടെ കൾച്ചറുകളൊക്കെ ഇറേസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, അതിനെ പറ്റിയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്.